ഹായ്, സുധി മാഡിസന്റെ ഡയറക്ഷനിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുള്ള നെയ്മർ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമ ഒരു ആക്ഷൻ കോമഡി റൊമാൻറ്റിക് ഫാമിലി ജോണറിൽ വിടുന്ന ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് മാത്യു തോമസ്, നെസ്ലൻ, വിജയരാഘവൻ, ഷമ്മി തിലകൻ, ജോണി ആന്റണി തുടങ്ങിയവരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ രണ്ട് സുഹൃത്തുക്കൾ, അവരുടെ പേര് കുഞ്ഞാവ അതുപോലെ ഷിൻഡോ എന്നുള്ളതാണ്. രണ്ടുപേരും കട്ട സുഹൃത്തുക്കളാണ്. ഒരു ഘട്ടത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രണയം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ പ്രണയം അല്ലെങ്കിൽ കുഞ്ഞാവയുടെ പ്രണയം സാഫല്യമാക്കാൻ വേണ്ടി ഒരു പട്ടി അനിവാര്യമായിട്ട് വരികയാണ്. അങ്ങനെ ഇവരൊരു പട്ടീനെ കണ്ടെത്തുകയാണ്. ആ ഒരു പട്ടിയുടെ പേരാണ് നെയ്മർ എന്നുള്ളത്. എന്തായാലും ഇവിടെ നിന്നുമാണ് സിനിമയുടെ സംഭവവികാസങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇനി നെയ്മറിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു വാക്ക് എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി വലിയ സംതൃപ്തി നൽകാത്ത ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ ആദ്യമേ നമുക്ക് ആ ഒരു പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ ആരംഭിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സിനിമയിൽ, അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായിട്ട് പറയേണ്ടത് ഈ ഒരു സിനിമയിൽ നെയ്മറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു നായക്കുട്ടിയുടെ പ്രകടനം തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു സിനിമയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രധാന കാര്യം അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ആ ഡോഗ് തന്നെയാണ്. ശരിക്കും നമ്മൾ മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു അഭിനയം എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഒരു കാരണം വെച്ചാൽ ഒരു നായയെ കൊണ്ട് അത് സാധിക്കില്ല. ഇപ്പോൾ ഒരു ട്രെയിനർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് നടത്തിക്കാം, ഇങ്ങോട്ട് നടത്തിക്കാം, വേണേൽ എഴുന്നേറ്റ് നിൽപ്പിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താണ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താം. പക്ഷേ ഈ സിനിമ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ നായ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും അതെനിക്ക് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. കാരണം ചില സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇപ്പോൾ സങ്കടം വരുവാണെങ്കിൽ നമ്മൾ കെറിവിക്കുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ നായ അതെങ്ങനെ ചെയ്തു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അത് ട്രെയിനറുടെ മികവ് കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അത് ഒരിക്കലും ഒരു വിഷ്വൽ എഫക്ട്സോ അല്ലെങ്കിൽ സി ജി വർക്കോ ഒന്നും അല്ല, അത് റിയൽ ആയിട്ട് തന്നെ നായ കാണിക്കുന്നതാണ്. ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ആ നായ അദ്ദേഹത്തിന് ആ ഒരു നായയുടെ പെർഫോമൻസ് എന്നുള്ളതാണ് നെയ്മറിൻ്റെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരു കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്, വളരെ രസകരമായിരുന്നു. അതാണ് സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ് വശം. രണ്ടാമതായിട്ട് നായ മാത്രമല്ല, ഈ ഒരു സിനിമയിലുണ്ടായിരുന്ന എല്ലാവരും അവർ ഏറ്റെടുത്തിരുന്ന റോളുകളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നയാളാണ് മികച്ചതെന്ന് പറയാനൊന്നും തോന്നില്ല. കാരണം ഇപ്പം നെസ്ലിനെ സംബന്ധിച്ചിടത്തോളോ അല്ലെങ്കിൽ നമ്മുടെ മാത്യു തോമസിനെ സംബന്ധിച്ചിടത്തോളോ അവർക്ക് കിട്ടിയ കഥാപാത്രം എന്നുള്ളത് ഇവർക്ക് ഇതുവരെയും കിട്ടാത്തൊരു കഥാപാത്രമല്ല എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നത്. അവർക്ക് ഇതിനു മുമ്പും കിട്ടിയിട്ടുള്ള ഒരു സാധാ ടൈപ്പിലുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. അവരതെങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയാം. ആ രീതിയിൽ തന്നെ ഇവിടെ കാണിച്ചാൽ മതി. അത് അവരെന്തായാലും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പുതുമ സൃഷ്ടിക്കുന്ന കഥാപാത്രം ഒന്നും തന്നെ ആർക്കും കിട്ടിയിട്ടില്ല. എന്തായാലും ഏറ്റെടുത്ത കഥാപാത്രങ്ങളൊക്കെ നീറ്റായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ സിനിമയുടെ ക്വാളിറ്റി സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് പേഴ്സണലി ഇപ്പോൾ സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, സിനിമയ്ക്കുള്ളിൽ കൊണ്ടുപോകുന്ന മ്യൂസിക് വർക്ക് ആകട്ടെ, ബി ജി എം ആകട്ടെ, ഇതൊന്നും അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. എങ്കിലും കുഴപ്പമില്ലായിരുന്നു, ആ കുഴപ്പമില്ല, തിരക്കേടില്ല എന്നുള്ള ഒരു ഫീല് നൽകിയത് സെക്കൻഡ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കടന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥാപരിസരം ടോട്ടലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കൊടുത്ത സിനിമാറ്റോഗ്രഫി വർക്ക് ആകട്ടെ, അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് വർക്ക് ആകട്ടെ, ബി ജി എം വർക്ക് ആകട്ടെ, ഇതൊക്കെ തിരക്കേടില്ലാത്ത ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വലിയ മാരകമായിട്ടല്ല, കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. അപ്പം ഇതൊക്കെയാണ് ഓവറോൾ എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ഒരു സിനിമയുടെ കഥകയെ പറ്റിയോ തിരക്കഥയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥയ്ക്കുള്ളിൽ ഫാമിലി എലമെൻസ് ഉണ്ട്, കോമഡി എലമെൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പിന്നെ റൊമാൻസ് ഉണ്ട്, പിന്നെ ആക്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ചേരുവകളും ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്, കഥയ്ക്കുള്ളിലും തിരക്കഥയ്ക്കുള്ളിലും ഒക്കെ തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന് പുതുമയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെല്ലാം ഒത്തിരി എലമെൻസ് കൊണ്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്നൊക്കെ ഉള്ളത് പേഴ്സണലി എനിക്ക് വളരെ ക്ലീഷ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ ആ നായയെ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ ടൈപ്പിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സിനിമ എനിക്ക് ഒന്ന് തീർത്തും എനിക്ക് നിരാശ സമ്മാനിച്ചേനെ. എന്നെ ആകെ കൂടി എനിക്ക് സംതൃപ്തി നൽകിയിട്ടുണ്ടായിരുന്നത് ആ ക്ലൈമാക്സ് കാഴ്ചകളായിരുന്നു. ആ ടൈമിൽ എനിക്ക് പേഴ്സണലി നായകളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ആ നായയുടെ പ്രകടനമൊക്കെ തന്നെ. നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രേ ഉള്ളൂ. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പക്ക ക്ലീഷ സ്റ്റോറിയാണ്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് ഈ ട്രെയിലർ ട്രെയിലറില്ലേ, നമ്മുടെ ട്രെയിലർ ഒന്ന് എടുത്തിട്ട് പ്ലേ ചെയ്യുക. ഞാൻ ഈ ട്രെയിലർ ആദ്യം കാണുന്നത് 2018 സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും തിയേറ്ററിൽ വെച്ചാണ്. അന്ന് ഞാൻ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ കഥ ഇങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി. അതുപോലെ തന്നെയാണ് ഇന്ന് സിനിമ കണ്ടപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കിട്ടാൻ പോകുക. അത്രയും ക്ലീഷ ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഓക്കെ, അത് വലിയ പുതുമകളൊന്നും സൃഷ്ടിക്കപ്പെടാതെ കാഷ്വലായിട്ട് അവതരിപ്പിച്ചിരിക്കും
ചിന്തിക്കുന്ന ഒരു സിനിമ തന്നെയാണ് നെയ്മർ എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക, സിനിമ പൂർണ്ണമായിട്ട് പരാജയം ഒന്നും പറയാൻ സാധിക്കില്ല. ഈ സിനിമ കുട്ടികളെയോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രേക്ഷകരെയൊക്കെ കൊണ്ടുവരുത്തി കാണിക്കുകയാണെങ്കിൽ അവർക്ക് പേഴ്സണലി നിങ്ങൾക്ക് അറിയാലോ ഈ ഡോഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ അവർക്കൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്തായാലും അവരെയൊക്കെ ഒന്ന് കൊണ്ടുവരുത്തി കാണിച്ചു നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ്, അതുകൊണ്ട് തന്നെ ഒരു 5.5 out of 10 ആണ് നൽകുന്നത്. 10.5 കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചേക്കുക. ഓക്കെ, അപ്പൊ ബൈ ബൈ.